കേരളത്തിലെ റോഡുകളെല്ലാം തകർന്നു കിടക്കുകയാണ് എന്നാണ് പലവിധ മാധ്യമങ്ങളിലൂടെയുള്ള വ്യാപകമായ പ്രചരണം. എന്താണ് ഇതിൻ്റെ വസ്തുത? മലയോരവും ഇടനാടുകളും തീരദേശവും എല്ലാമുള്ള കണ്ണൂർ ജില്ലയിലെ റോഡുകളിലൂടെ സഞ്ചരിച്ച് ഇതിൻ്റെ വസ്തുത ഒന്ന് പരിശോധിച്ചു നോക്കാം. റോഡുകളുടെ അവസ്ഥ നോക്കി ആദ്യം പോയത് മലയോര മേഖലയിലേക്കാണ്. മലയോരത്തെ റോഡുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചം. മലയോര മേഖലയുടെ മുഖച്ഛായ തന്നെ മാറ്റിയിരിക്കുകയാണ് മലയോര ഹൈവേ. എല്ലാ റോഡുകളും വളരെ മനോഹരമായ റോഡുകളാണ്. യാത്രാ സൗകര്യം നല്ല രീതിയിലുണ്ട്. മാത്രമല്ല നമ്മൾ ഈ റോഡ് തന്നെ പിന്നെ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഊടുവഴി പോലെ ഉണ്ടായ റോഡുകളാണ്. പണ്ട് പഞ്ചായത്ത് തലത്തിലുണ്ടായ റോഡുകളാണ്. പിന്നീട് ഈ ആദ്യത്തെ സർക്കാർ വന്നതിന് ശേഷം നല്ല തരത്തിലുള്ള വികസനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുപുഴ ടു പിന്നെ കർണാടകയിലൊക്കെ പോകുന്ന എല്ലാ വാഹനങ്ങളും ഇതുവഴി തന്നെയാണ് പോകുന്നത്. നല്ല, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഒരുപാട് ബസ്സുകളും ഒരുപാട് യാത്രക്കാരും പോകുന്ന നല്ലൊരു റോഡാണ് ഇതിപ്പോൾ ഉള്ളത്. തനി നാട്ടിൻ പുറത്തു കൂടിയാണ് ഇപ്പോൾ നമ്മുടെ യാത്ര. അതിമനോഹരമായ മംഗലശ്ശേരി കുപ്പം റോഡിലൂടെ ഒരു കാലത്ത് ഇവിടെയുള്ളവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത അതിമനോഹരമായ റോഡാണ് ഇവിടെ PWD നിർമ്മിച്ചിരിക്കുന്നത്. പണ്ട് വളരെ മോശം, ഇപ്പൊ നല്ല റോഡാണ്. ഇതിപ്പോ ഏത് റോഡാണ് ഇത്? ഇത് പിന്നെ ബ്ലോക്കിന്റെ റോഡാണ്. യാത്ര നല്ല സുഖമായിട്ട് പോവാ പറ്റുന്നുണ്ട്. യാത്ര മോശമൊന്നുമില്ല. ഇല്ല, കുഴിയെ കൂട്ടൊന്നുമില്ല. ഇപ്പം നല്ല റോഡാണ്. തീരദേശ റോഡുകളിലും ഒരു കുഴി പോലുമില്ല. കാലവർഷം പകുതി പിന്നിട്ടിട്ടും ഒരു PWD റോഡ് പോലും തകർന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ യാത്രയിൽ നേരിട്ടറിഞ്ഞ അനുഭവം. തകർന്ന റോഡുകൾ എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നത് ചില പഞ്ചായത്ത് റോഡുകളുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളുമാണെന്നും വ്യക്തമായി. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M. സന്തോഷ്.